സഭയും നമ്മെ സ്വതന്ത്രമാക്കണം. സഭയും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. ണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. പൗലോസ് അപ്പസ്തോലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 2:20. ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവ ഞാനല്ല ക്രിസ്തുവാണ്. ഇതാ ഞാൻ അവനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. കുരിശിനെക്കുറിച്ച് മനോഹരമായ ഭാഷ്യം അപ്പസ്തോലൻ നമുക്ക് നൽകുന്നുണ്ട്. അഭിമാനിക്കുന്നവൻ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കുരിശിൽ അഭിമാനിക്കട്ടെ, മറ്റൊന്നിലുമല്ല. അവനെ പ്രതി ലോകം എനിക്ക്, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു എന്ന് അപ്പസ്തോലൻ പറയുന്നത്. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. കർത്താവിൻ്റെ ആ കുരിശ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ എത്ര ശക്തമായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് അപ്പസ്തോലൻ തൻ്റെ ജീവിതം വഴി ഓരോ നിമിഷവും. അപ്പസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനം ഈ കുരിശുകളെ സ്നേഹിക്കാനുള്ളതാണ്. കുരിശുകളെ സ്നേഹിക്കുന്നവർക്കാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരുക, വളരെ ഭംഗിയായിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുക എന്ന് നമ്മെ പഠിപ്പിക്കുന്നു വലിയ പ്രേക്ഷിത ചൈതന്യമുള്ള ഈ ശ്ലീഹായുടെ ജീവിതം. അപ്പോൾ അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന കുരിശുകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, അത് നമ്മെ തളർത്താൻ പാടില്ല, കൂടുതൽ ശക്തിപ്പെടുത്തണം. അതിന് നമുക്ക് കരുത്ത് നൽകുന്നതാണ് സഭയിലെ രക്തസാക്ഷിത്വം. രക്തസാക്ഷികൾ സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ രക്തസാക്ഷികളുണ്ട്. കുഞ്ഞു വൈദ്യങ്ങൾ, ഈശോയ്ക്ക് വേണ്ടി മരിച്ച എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഒരു സമൂഹം. എന്തിനാണ് അവർ ജീവിതം സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിലൂടെ പിതാവായ ദൈവം മഹത്വപ്പെടണം. എങ്ങനെ? കുരിശുകൾ, വേദനകൾ, സങ്കടങ്ങൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ തളരരുത്. അതിനെ സമചിത്തതയോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് ശക്തി നൽകുന്നതാണ് ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എനിക്കെതിരെ പരാതി എഴുതിയവന്, ഓ ആ പരാതി എന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് എൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു. ഒരു ആ പരാതിയെല്ലാം എഴുതിയ എൻ്റെ കിരീടം പോലെ ഞാൻ എൻ്റെ തലയിൽ സൂക്ഷിക്കുമായിരുന്നു. അവൻ ആ പരാതി എഴുതിയ ആൾ എൻ്റെ അടുത്തേക്കൊന്ന് എത്തിയാൽ ഞാൻ അവന് വേണ്ടി ഒരു ചുവപ്പ് പരവതാനി വിരിക്കും, എന്നിട്ട് ഞാനൊരു രാജകുമാരനെ പോലെ അവനെ സ്വീകരിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ ഒരു ശത്രുവിനെ സ്വീകരിക്കുന്ന രീതി, ഒരു ശത്രു എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ ഞാനത് മഹത്വപ്പെടുത്തുന്ന രീതി, അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഓരോ രക്തസാക്ഷിയുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാണ് ദൈവം നമുക്ക് രക്തസാക്ഷികൾ നൽകുക സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ. ഇന്ന് ലോകത്തിൽ 80-ലധികം രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുവാൻ കഴിയുകയില്ലല്ലോ. ഒരു ദേവാലയം നാം സ്ഥാപിക്കാൻ കഴിയുമോ? യേശു
ഏക രക്ഷകൻ. കർത്താവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് ഉറക്കെ പറയാൻ കഴിയാത്ത എത്രയോ രാജ്യങ്ങൾ. യേശുവാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുന്നവരെ പീഡിപ്പിക്കുന്ന രാജ്യങ്ങൾ എത്ര രാജ്യങ്ങളിലാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ആ പീഡനം നമുക്ക് കരുത്ത് നൽകുകയാണ്. അപ്പോൾ സഭയുടെ ജീവിതത്തിൽ ശക്തി നൽകുന്നത് ഈ കരുത്താണ്. അത് സഭയുടെ ആരംഭം മുതൽ, അതുകൊണ്ട് രക്തസാക്ഷികളുടെ ജീവിതം നാം പഠിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സമചിത്തതയോടെ സ്നേഹത്തോടെ ഈശോയുടെ കുരിശിനെ ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. പേർഷ്യയിലെ സഭ റോമൻ സാമ്രാജ്യവുമായിട്ട് ഏറ്റുമുട്ടി. പേർഷ്യൻ സാമ്രാജ്യം, അതായത് ഇന്നത്തെ ഇറാൻ, ഇറാഖ് ഭാഗങ്ങളെല്ലാം പേർഷ്യൻ സാമ്രാജ്യം. ആ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം സെലൂഷ്യ സ്റ്റെസിഫോൺ. ആ സെലൂഷ്യ സ്റ്റെസിഫോണിനോട് ചേർന്ന് സഭ വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു. അവിടെ 3-ാം നൂറ്റാണ്ട് മുതൽ പിന്നീട് തുടർച്ചയായിട്ട് മതമർദ്ദനം ഉണ്ടായി. 3-ാം നൂറ്റാണ്ട് വരെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ തഴച്ചു വളർന്ന ഒരു സഭ നമുക്കവിടെ കാണുവാൻ സാധിക്കും. നിരവധി സഭാപിതാക്കന്മാർ, വലിയ കൗൺസിലുകൾ, വിശ്വാസ സമൂഹിതകൾ എല്ലാം നമുക്ക് നൽകിയ ഒരു കാലഘട്ടമുണ്ട് അവിടെ നിന്ന്. എന്നാൽ വലിയ സഭാപിതാക്കന്മാരെ കിട്ടി. എന്നാൽ 3-ാം നൂറ്റാണ്ട് മുതൽ സഭയ്ക്ക് വലിയ പ്രതിസന്ധികൾ ആണ് അവിടെ നേരിടുക. ആ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവിടെ നിന്ന് ധാരാളം വിശുദ്ധരുണ്ടായി. അവരിൽ പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷിയാണ് മാർ നർസേ. ദൈവത്തിനു വേണ്ടിയുള്ള മരണം പാപത്തിൽ നിപതിച്ച ജീവിതത്തേക്കാൾ കൂടുതലായി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷി മകുടം ചൂടിയ വ്യക്തിയാണ് മാർ നർസേ. ക്രിസ്തു ശിഷ്യൻ സഹനങ്ങളിൽ നിന്ന് ഓടുന്നവനല്ല, ധീരതയോടെ സഹനത്തെ നേരിടുന്നവനും ക്രിസ്തുവിനെ നേടുന്നവനുമാണെന്ന് മാർ നർസേയുടെ ജീവിതം തെളിയിക്കുന്നു. നിർമ്മലനും പരിശുദ്ധനും ലോകത്തിലെ പ്രലോഭനങ്ങൾക്ക് മുൻപിൽ അടിപതറാത്തവനുമായിരുന്നു മാർ നർസേ. ഭരണാധികാരികൾക്ക് മുമ്പിൽ വിശ്വാസം അടിയറ വയ്ക്കാതെ ഏകദൈവ വിശ്വാസം പ്രഘോഷിച്ച ധീര രക്തസാക്ഷിയാണ് മാർ നർസേ. മാർ നർസേ നല്ലൊരു കത്തോലിക്ക വിശ്വാസ കുടുംബത്തിൽ ജീവിച്ചു. അവിടെ നിന്ന് വളർന്നു. നല്ല ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഇടവകയിലെ ഒരു പുരോഹിതൻ, വിശുദ്ധനായൊരു പുരോഹിതൻ ഷപ്പൂർ, വളരെ ഇഷ്ടമായിരുന്നു നർസയ്ക്ക് ഷപ്പൂറിന്. കാരണം അദ്ദേഹം വിശുദ്ധ ജീവിതം നയിച്ച പുരോഹിതനായിരുന്നു. ഈ ഷപ്പൂറിൻ്റെ അടുത്ത് അദാർ പാർവ എന്ന വലിയ ധനാഢ്യനായൊരു വ്യക്തി വന്നു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. വിശുദ്ധ പുരോഹിതരുടെ അടുത്ത് ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുവാൻ വരുമല്ലോ. അങ്ങനെ ഷപ്പൂറിൻ്റെ അടുത്ത് അദാർ പാർവേ പ്രാർത്ഥിക്കുവാൻ വന്നു. അദ്ദേഹത്തിന് ഈ വിശുദ്ധനായ ഈ പുരോഹിതൻ്റെ കൈവയ്പ് വഴി, പ്രാർത്ഥന വഴി, ഈ അദാർ പാർവയ്ക്ക് സൗഖ്യം ലഭിച്ചു. ഉടൻ തന്നെ ആ സൗഖ്യം ലഭിച്ച വ്യക്തി, എങ്ങനെ നിങ്ങൾ ഈശോയെക്കുറിച്ച് പഠിച്ചു, ഈശോയെക്കുറിച്ച് മനസ്സിലാക്കി, അങ്ങനെ വിശ്വാസം സ്വീകരിച്ചു, അദ്ദേഹം വലിയ ധനാഢ്യനായതുകൊണ്ട് ഒരു ദേവാലയം അവിടെ പണി കഴിപ്പിച്ചു. പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങളും അവിടെ നൽകി. അങ്ങനെ അവിടെ ഒരു മനോഹരമായ ദേവാലയവും വിശുദ്ധ ബലിയും പ്രാർത്ഥനകളും ഈ ദേവാലയത്തിൽ നടക്കുകയാണ്. ഷപ്പൂറിൻ്റെ വലിയ അടുത്ത സ്നേഹിതനാണല്ലോ നമ്മുടെ ഈ രക്തസാക്ഷിയായ വിശുദ്ധ നർസേ. നർസേ ഒരു ദൂരയാത്രയ്ക്ക് പോയി. ആ അവസരത്തിൽ അവിടുത്തെ ഗവർണർ, ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ആ പ്രവിശ്യയിലെ ഗവർണർ, ഇങ്ങനെ അദാർ പാർവയെ ഒരു ദേവാലയം അവിടെ നൽകിയെന്നും ആ ദേവാലയം അവിടെ ഉണ്ടായപ്പോൾ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ആരാധനയ്ക്ക് തടസ്സമായി അത് മാറിയെന്നും, അതായത് സൂര്യനെ ആരാധിക്കുക, പ്രപഞ്ചത്തെ ആരാധിക്കുന്ന ഒരു സംവിധാനം, അവർക്കെതിരായിട്ട് ഇവിടെ ഈ ദേവാലയം ഉയർന്നു വന്നപ്പോൾ ആളുകൾ അങ്ങോട്ട് പോവുകയാണെന്നും ആളുകൾ ഈ ഗവർണറുടെ അടുത്ത് പരാതിപ്പെട്ടു. അങ്ങനെ ഗവർണർ പരാതിപ്പെട്ടപ്പോൾ അവിടെ വന്ന് ഈ ദേവാലയം കീഴടക്കി. കീഴടക്കിയ ശേഷം അവിടെ അഗ്നിദേവന് വേണ്ടി ഒരു അഗ്നി ഉണ്ടാക്കി ദേവാലയം ബലിപീഠമെല്ലാം പൊളിച്ചു കളഞ്ഞു.
ആ ദേവാലയത്തിൻ്റെ അഗ്നി അവിടെ തെളിച്ചു വെച്ചു. അങ്ങനെ അഗ്നി തെളിച്ചു വെച്ചപ്പോൾ അവിടെ വിശുദ്ധ ബലി അവസാനിച്ചു, ആരാധന നടക്കുകയാണ്. നമ്മുടെ വിശുദ്ധനായ രക്തസാക്ഷി നാർസേ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല. തൻ്റെ യാത്ര കഴിഞ്ഞിട്ട് തൻ്റെ സ്നേഹിതനായ പുരോഹിതനെ, വിശുദ്ധനായ പുരോഹിതനെ സന്ദർശിക്കുവാൻ എത്തിയപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ചു പ്രാർത്ഥിക്കുന്നതിനായിട്ട്. അദ്ദേഹത്തിന് അത്ഭുതമായിപ്പോയി. ദേവാലയ ബലിപീഠം അപ്രത്യക്ഷമായിട്ട് അവിടെ സൂര്യദേവന് വേണ്ടി ഒരു ബലിപീഠം, അവിടെ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൽ വിശ്വാസം ആളിക്കത്തി. തീഷ്ണതയോടുകൂടി ഇതാരിത് ചെയ്തു എന്ന് കരുതി ആ ദീപം അഗ്നി കെടുത്തിക്കളഞ്ഞു. അഗ്നി കെടുത്തി അവിടെ നശിപ്പിച്ചു. സെലൂഷ്യ നഗരത്തിൽ ക്രിസ്തു പ്രചാരകനായി വർത്തിക്കുമ്പോഴും യേശുദേവന്റെ ദർശനങ്ങളെ അനുവർത്തിച്ചുള്ള നർസയുടെ ജീവിതം നിരവധി ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കാൻ കാരണമായി. രോഗശാന്തിയും പ്രത്യാശാനിർഭരമായ ജീവിത രീതികളും സെലൂഷ്യൻ ജനതയ്ക്ക് നർസയിലൂടെ പകർന്നു നൽകി. റോമൻ അമ്പലങ്ങൾ പോലെ സെലൂഷ്യയിൽ ക്രിസ്ത്യൻ പള്ളികളും ഉയർന്നു വന്നു. എന്നാൽ ഇതിനെതിരെ പലരും പരാതികളുമായി രംഗത്തു വന്നു. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകൃഷ്ടരായി റോമൻ മതവിശ്വാസത്തെ ഉപേക്ഷിക്കുകയുമാണെന്നും മതപുരോഹിതർ രാജാവിന് പരാതി നൽകി. ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തിയും പ്രഹരിച്ചും തിരിച്ചുകൊണ്ടുവരാനുള്ള അധികാരം രാജാവ് ഗവർണർക്ക് നൽകി. പള്ളി തിരിച്ചു പിടിച്ച് അഗ്നിയെ ആരാധിക്കാനുള്ള അമ്പലമാക്കാനും പുരോഹിതർ തീരുമാനിച്ചു. അക്രമികൾ പള്ളിയിൽ കയറി ഭക്തവസ്തുക്കളും ബലിപീഠങ്ങളും തകർത്ത് അഗ്നിയെ പ്രതിഷ്ഠിച്ചു. ഇതറിഞ്ഞ നർസേ ദേവാലയത്തിൽ കയറി വരികയും അഗ്നിയെ അണയ്ക്കുകയും ബലിപീഠം പുതുക്കി വെക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ആളുകൾ ഓടിക്കൂടി ഈ നമ്മുടെ പ്രിയപ്പെട്ട നർസയെ ഗവർണറുടെ അടുത്ത് എത്തിച്ചു. ഗവർണർ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? നീ എന്തുകൊണ്ട് ഇപ്രകാരം ഞങ്ങളുടെ ആരാധനയ്ക്കെതിരെ നിന്നു? നർസേ വളരെ ധീരതയോടുകൂടി പറഞ്ഞു, ഒരേ ഒരു പ്രകാശമേ ഉള്ളൂ, അത് യേശുവാണ്. ആ യേശുവാകുന്ന പ്രകാശം എന്നും തെളിഞ്ഞു നിൽക്കണം. കടുത്ത മർദ്ദനം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലും പീഡിപ്പിച്ചു. അദ്ദേഹം ആ പീഡിച്ച ആ ശിക്ഷയോടുകൂടി പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് പോകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ആ പ്രദേശത്ത് അദ്ദേഹം 6 കിലോമീറ്റർ അകലെയുള്ള ഒരു സന്യാസ ആശ്രമത്തിൽ പ്രവേശിച്ചു. എന്നാൽ അങ്ങനെ അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് ആളുകൾ മനസ്സിലാക്കിയപ്പോൾ വീണ്ടും പരാതിയായിട്ട് അങ്ങ് രാജാവിൻ്റെ പക്കൽ തന്നെ എത്തിയ ആളുകൾ. രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. വിളിപ്പിച്ചതിന് ശേഷം രാജാവ് പറഞ്ഞു, നീ പ്രകാശത്തിനെതിരെയാണ് പ്രവർത്തിച്ചത്, ഞങ്ങളുടെ ദൈവമായ സൂര്യൻ പ്രകാശം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ നാർസേ പറഞ്ഞു, ഒരു പ്രകാശമേ ഉള്ളൂ, ആ യേശുവാണ് പ്രകാശം. ആ പ്രകാശത്തെ നോക്കിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, നിന്നെ ഞാൻ രക്ഷിക്കാം, നീ 366 അമ്പലങ്ങളിൽ നിന്ന് പ്രകാശം കൊണ്ടുവന്ന് ഇവിടെ ഈ നീ നശിപ്പിച്ച ആ ദേവാലയത്തിലെ പ്രകാശത്തിൽ നീ ദീപം കൊളുത്തുകയാണെങ്കിൽ, അഗ്നി കൊളുത്തുകയാണെങ്കിൽ നിനക്ക് രക്ഷ നൽകാം. അപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട്, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രസിദ്ധമല്ലേ? ഒരു പാപം ചെയ്തിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊരു തീഷ്ണത, എന്തൊരു ആവേശം! അതായത് ജീവൻ ഒരുപക്ഷെ രക്ഷപ്പെടാം, പക്ഷേ അത് ഒരു വലിയ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കുകയല്ലേ? മുൾപടർപ്പിൽ നിന്നൊരു അഗ്നി മോശ കാണുമ്പോൾ മോശയുടെ ഹൃദയം ജ്വലിക്കുന്നില്ലേ? മോശയുടെ ഹൃദയം ജ്വലിച്ചിട്ട് എത്ര ധീരതയോടുകൂടെ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്! അതേ തീഷ്ണതയാണ് ഇവിടെ നമുക്ക് ഈ നർസയിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടുന്ന് ഒരു അഗ്നി 366 അഗ്നിയോ, ഒരേ ഒരു അഗ്നിയേ ഉള്ളൂ, അതെൻ്റെ യേശുവാണ്. അത് ജ്വലിച്ചു കൊണ്ടിരിക്കുക, അത് സ്നേഹത്തിൻ്റെ അഗ്നിയാണ്. ആ സ്നേഹത്തിൻ്റെ അഗ്നി ആളിപ്പടരുന്നത് കുരിശിലാണ്. അത് മനസ്സിലാക്കുകയാണ് വിശുദ്ധ നർസേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ രാജാവിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതാ ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായി,
ഞാനല്ല, ഇനി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന അപ്പസ്തോലൻ്റെ ആഴമായ ആധ്യാത്മികത അത് സ്വന്തമാക്കിയ വിശുദ്ധ നാർസേ ധീരതയോടുകൂടി നിൽക്കുകയാണ് രാജാവിൻ്റെ മുമ്പിൽ. അപ്പോൾ രാജാവ് വധിക്കുവാനുള്ള ശിക്ഷ നൽകുകയാണ്, വധിക്കുന്നത് വധക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ തന്നെ ദൂരെയുള്ള വധക്കളത്തിലേക്ക് നടത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആളുകളെല്ലാം അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. ആ ചേരുമ്പോൾ ജലവുമായിട്ട് സ്നേഹമുള്ളൊരു ക്രിസ്ത്യാനി വന്ന് അദ്ദേഹം ദാഹിച്ചു പൊരിഞ്ഞ് ആ ബന്ധിതനായി പോകുന്നത് കാണുമ്പോൾ ജലവുമായി ഒരു പ്രേക്ഷിതൻ, ഒരു നല്ല വിശ്വാസി വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവൻ്റെ ജലമുണ്ട്, ഈ ജലം എനിക്ക് ആവശ്യമില്ല. ആ നിത്യമായി ജീവൻ്റെ ജലം കുടിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇത്ര ഭംഗിയായ വാക്കുകളാണ്. നിത്യജീവൻ ഈ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു അരുവി, അത് പാനം ചെയ്യുന്നവർ നിത്യം ജീവിക്കുമെന്ന ഈശോയുടെ വാക്കുകൾ ഈ വിശുദ്ധനായ നർസെ ഓർക്കുകയാണ്. ആ എനിക്ക് ഒരരുവിയുള്ളൂ, ആ അരുവിയിൽ നിന്ന് ഞാൻ പാനം ചെയ്യും. സഹോദരി, നിനക്ക് ജീവൻ്റെ ജലം കിട്ടിയാൽ പിന്നീട് ഒരിക്കലും ഈ കിണറ്റിൽ നിന്ന് കോരേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. എന്നാൽ ആ ജലം എനിക്ക് തരണമേ എന്ന് അപേക്ഷിക്കുന്ന സമരിയക്കാരി സ്ത്രീയുടെ ആ വിശ്വാസം ഇവിടെ നമ്മുടെ വിശുദ്ധ നർസേക്ക് ലഭിക്കുകയാണ്. എനിക്ക് ആ ജീവൻ്റെ ജലം, എനിക്ക് അത് മതി. കണ്ട് ആ വെള്ളം പോലും സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. നമുക്ക് വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം തന്നെ പതുക്കെ ശോഷിക്കും. ഇത്ര കാലമായിട്ട് എൻ്റെ കടബാധ്യത എന്താ തീരാത്തത്? ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം വന്നിട്ട് എന്താണ് എനിക്ക് സൗഖ്യം നൽകാത്തത്? എൻ്റെ ശത്രുക്കളെ എന്താണ് ഇല്ലായ്മ ചെയ്യാത്തത്? എന്തെല്ലാം ചിന്തകളാണ് നമുക്ക് മനസ്സിലേക്ക് കടന്നു വരിക. അവിടെ നമുക്ക് ജീവൻ്റെ പ്രകാശമുണ്ട്, ജീവൻ്റെ ജലം തരുന്ന ഈശോയുണ്ട്. ഞാൻ അവനോടുകൂടി ക്രൂശിതനായിരിക്കുന്നതെന്ന് വിശുദ്ധ നർസയുടെ ജീവിതം എന്നെ പഠിപ്പിക്കണം. എനിക്ക് ശക്തി നൽകണം. ഒരു ജീവൻ തന്നെ ഇല്ലാതാകുന്ന അവസരത്തിൽ പോലും എത്ര തീഷ്ണതയോടുകൂടിയാണ് നമ്മുടെ വിശുദ്ധർ, രക്തസാക്ഷികൾ അവരുടെ ജീവിതം സമർപ്പിച്ചത്. നമ്മുടെ മുമ്പിൽ എന്ത് വെല്ലുവിളിയാണ് അവരുടെയൊക്കെ ജീവിതം നൽകുന്നത്. ദാഹിച്ചു വലിഞ്ഞപ്പോൾ ഒരു ജലം നൽകുമ്പോൾ ഇതൊക്കെ ഈ ലൗകികമായിട്ടുള്ള കാര്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ്. വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ നമുക്ക് കരുത്ത് നൽകുകയാണ് നർസയുടെ ജീവിതം, വിശുദ്ധ ഈ വലിയ രക്തസാക്ഷിയുടെ ജീവിതം. മുന്നോട്ട് നീങ്ങുമ്പോൾ ജനക്കൂട്ടം ഒന്നായിട്ട് വന്നു. ഉടൻ തന്നെ ഗവർണർ ഭയപ്പെട്ടു പോയി, ഈ ജനക്കൂട്ടം തന്നെ ആക്രമിച്ചു കളയുമോ എന്ന് ഭയപ്പെട്ടു. അപ്പോൾ നർസയെ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഉടനെ നർസേ ഗവർണറോട് പറഞ്ഞു, ദൈവേ എന്നെ ഉപേക്ഷിക്കരുത്, എനിക്ക് രക്തസാക്ഷിയാകണം. ഓ, മരണം എന്തൊരാവേശം ഈശോയെ പ്രതി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? അതാ രക്തസാക്ഷികൾക്ക് ദൈവം നൽകുന്ന ഒരു ശക്തി, ആത്മാവിൻ്റെ കൃപ ജ്വലിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ജ്വലിപ്പിക്കും ഈശോ. തൻ്റെ ആത്മാവിനെ അയച്ച് തളരാതെ ജ്വലിപ്പിക്കും. നമുക്ക് ഈശോയോടുള്ള സ്നേഹമുണ്ടായാൽ മതി. പറയുകയാണ്, നീ എന്നെ ഉപേക്ഷിച്ച് പോകരുത്, ഈ ജനക്കൂട്ടമൊന്നും നിന്നെ ആക്രമിക്കാൻ വന്നതല്ല, എനിക്ക് മരണം വരട്ടെ, അതിനുള്ള അവസരം സ്വർഗത്തിൻ്റെ കിരീടം എനിക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുകയാണ്, അതുകൊണ്ട് നീ എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറയുക. ജനക്കൂട്ടവും അത് തന്നെ പറഞ്ഞു. ഉടൻ തന്നെ പോകുകയാണ് രക്തസാക്ഷിയാകാൻ. 117 സങ്കീർത്തനം ആലപിക്കുകയാണ് ഈ അവസരത്തിൽ. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാണ്, അവിടുത്തെ വിശ്വസ്തത അചഞ്ചലവുമാണ്. 117 സങ്കീർത്തനം ആലപിക്കുകയാണ്. അവിടുത്തെ ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാണ്, അവിടുത്തെ വിശ്വസ്തത അചഞ്ചലവുമാണ്. നമുക്ക് നമ്മുടെ വേദനകളിൽ ഉണ്ടാകുമ്പോൾ ഈ 117 സങ്കീർത്തനം എപ്പോഴും നമുക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കാം. ഓരോ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം ഈ വിശുദ്ധ നർസായെ പോലെ, ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. നിന്റെ സ്നേഹം എത്രയോ വലുതാണ്, നിന്റെ വിശ്വസ്തത, ഞങ്ങളോടുള്ള വിശ്വസ്തത അചഞ്ചലമല്ലേ? കുന്നുകൾ മാറിപ്പോകട്ടെ, മലകൾ ഇല്ലാതാകട്ടെ, ഞങ്ങളോടുള്ള സ്നേഹം അചഞ്ചലമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ 117 സങ്കീർത്തനവും പാടിക്കൊണ്ടു പോകുന്ന നർസേ
എന്തൊരു വലിയ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ. രക്തസാക്ഷികളെ ദൈവം നമുക്ക് നൽകുമ്പോൾ അനുദിന ജീവിതത്തിൽ രക്തസാക്ഷികളാകുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് വിശുദ്ധ നർസയുടെ ജീവിതം. നമ്മെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി, ആ കൊലക്കളത്തിലേക്കെത്തി ആ ആരാച്ചാര് കൊലയാളി വാളെടുത്ത് വെട്ടുവാൻ വേണ്ടി ഒരുങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാധിക്കുകയില്ല, ഒരു നീതിമാനെ വധിക്കുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന് തളർന്നു. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അടുത്തയാളോട് പറഞ്ഞു. അടുത്തയാൾ വാൾ ഉയർത്തിയിട്ട് നർസയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിൻ വധിക്കാൻ ആരംഭിക്കുക. അദ്ദേഹം വിശുദ്ധ നർസ പറഞ്ഞു, എന്നെ വധിക്കുക ധീരതയോടുകൂടി, ഇത് നിൻ്റെ കുറ്റമല്ല, ചക്രവർത്തിയുടെ കുറ്റമാണ്. ആ മനസ്സില്ല മനസ്സോടുകൂടി വധിക്കുകയാണ്. എന്നാൽ ആ വധിക്കുന്ന നിമിഷവും അതിന് ശേഷമുള്ള അവിടെയുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ തന്നെ മാറ്റങ്ങളെല്ലാം കണ്ട് ഗവർണർ അവിടുന്ന് ആ ബോഡിയെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. ദൈവം നിന്ന് കാണിച്ചത് മൂലം മാർ നർസെ വിചാരണയ്ക്ക് വിധേയമാകുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഗവർണർ നർസയുടെ കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് കൈകൾ പിറകോട്ട് കെട്ടി ചങ്ങല കൊണ്ട് ബന്ധിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി. നർസെ 117-ാം സങ്കീർത്തനം പാടിക്കൊണ്ടാണ് നടന്നു നീങ്ങിയത്. നർസെ മുട്ടുകുത്തി ശിരസ് നീട്ടിക്കൊടുത്തു. പടയാളി വാളൂരി വെട്ടാനൊരുങ്ങി. എന്നാൽ ദൈവശക്തി അയാളെ രണ്ടു പ്രാവശ്യം എടുത്തുയർത്തി നിലത്തടിച്ചു. പിന്നീട് വന്നയാൾ നർസയോട് മാപ്പപേക്ഷിക്കുകയും പിൻവാങ്ങാൻ മുതിർന്നപ്പോൾ, ഇത് നിന്റെ ഇഷ്ടമല്ല, ദൈവഹിതമാണ്, ഞാൻ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുന്നു, നിന്നോട് മിശിഹ പുറക്കട്ടെ, ഈ രക്തം നിനക്ക് പാപമായി എണ്ണപ്പെടാതിരിക്കട്ടെ എന്നു പറഞ്ഞുകൊണ്ട് വധശിക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്തു. അയാൾ നർസയെ വെട്ടി. വചനം പ്രഘോഷിച്ച സ്വരം അവസാനിച്ചു. എങ്കിലും നർസയുടെ ദൈവവചനങ്ങൾ സെലൂഷ്യൻ ജനതയ്ക്കിടയിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധ നർസയെ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ എടുത്ത് രക്തസാക്ഷികളെ സംസ്കരിക്കുന്ന പ്രത്യേകമായ സ്ഥലത്ത് സംസ്കരിച്ചു. വിശുദ്ധ നർസയുടെ ജീവിതം നമുക്ക് ശക്തി നൽകണം. നമുക്ക് രക്തം ചിന്തി രക്തസാക്ഷിയാകാനുള്ള ഒരുപക്ഷെ വിളിയില്ലായിരിക്കാം. എന്നാൽ എൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവാനുള്ള വിളി നമ്മളിൽ ആർക്കാണില്ലാത്തത്? ആർക്കാണ് വിഷമങ്ങളില്ലാത്തത്, ബുദ്ധിമുട്ടുകളില്ലാത്തത്? അവിടെ നാം തളരരുത്. വിശുദ്ധ നർസെ നമുക്ക് ശക്തിയാകട്ടെ, കരുത്താകട്ടെ, സ്നേഹമാകട്ടെ. നമുക്കും വിശുദ്ധനെപ്പോലെ അനുദിന ജീവിതത്തിലെ വേദനകളും സങ്കടങ്ങളും നമുക്ക് ഏറ്റെടുക്കാം. ഈശോയ്ക്ക് വേണ്ടി ഓരോ നിമിഷവും പീഡ സഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി വിശുദ്ധ നർസയുടെ മാധ്യസ്ഥി നമുക്ക് അപേക്ഷിക്കാം. പൗലോസ് അപ്പസ്തോലനെ പോലെ നമുക്കും പറയാം, യേശുവിനോടുകൂടി ഞാൻ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നെ ശ്രവിച്ച എല്ലാ ശാലവും പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. രക്തസാക്ഷിത്വം ഹൃദയെ വരിക്കണം, രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം, തിരുസഭ വീണ്ടും വളർന്നുയരണം.